നമസ്കാരം ഇന്ത്യൻ വംശജനായ ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിൽ യു കെയിലെ ഇന്ത്യക്കാർക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ദീപാവലി സമാനമായി ആഘോഷിക്കുകയാണ് ഈ വിഷയത്തിൽ ശശി തരൂർ എം പോസ്റ്റ് ചെയ്ത ട്വീറ്റ് ഉൾപ്പെടെ ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ് മുൻ കൺസർവേറ്റീവ് പാർട്ടി നേതാവും പത്രാധിപരുമായ ജോർജ് ഒസോണിലുള്ള മറുപടിയായി തരൂരിൻ്റെ ട്വീറ്റ് ഇങ്ങനെ ഇത് സംഭവിക്കുകയാണെങ്കിൽ ലോകത്ത് വളരെ അപൂർവമായി ബ്രിട്ടീഷുകാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും അംഗീകരിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നു ഒരു ന്യൂനപക്ഷ വിഭാഗത്തിലെ അംഗത്തിന് ഏറ്റവും ശക്തമായ സ്ഥാനം നൽകുക നമ്മൾ ഇന്ത്യക്കാർ ഋഷി സുനകിന്റെ കയറ്റം ആഘോഷിക്കുമ്പോൾ നമുക്ക് സത്യസന്ധമായി ചോദിക്കാം അത് ഇവിടെ ഇന്ത്യയിൽ നടക്കുമോ ഇതോടെ ട്വീറ്റിന്റെ ഉള്ളടക്കത്തിൽ വിമർശനവുമായി ട്വിറ്റർ ഉപയോക്താക്കൾ രംഗത്തെത്തി സിക്കുകാരനായ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുണ്ടെന്ന് ചിലർ ചൂണ്ടിക്കാട്ടി നിലവിൽ ഗോത്രവർഗ്ഗക്കാരിയായ ദ്രൗപതി മുർമു രാഷ്ട്രപതിയാണെന്നതും ഉപയോക്താക്കൾ ചൂണ്ടിക്കാട്ടി ചിലർ തരൂരിന്റെ അക്കാദമിക് പശ്ചാത്തലത്തെ പരിഹസിച്ചും രംഗത്തെത്തി അദ്ദേഹം മുഗൾ ചരിത്രം പഠിച്ചിട്ടുണ്ടെന്നും എന്നാൽ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളുടെ ചരിത്രം അദ്ദേഹം മറന്നുവെന്നുമാണ് പരിഹാസം എന്നാൽ യഥാർത്ഥ അധികാരത്തിലേക്ക് വരുമ്പോൾ പ്രധാനമന്ത്രി സ്ഥാനം സിക്കുകാരനായ മൻമോഹൻ സിംഗിന് ഒഴിച്ച് ആർക്കും കിട്ടിയിട്ടില്ലെന്നും ഹിന്ദുക്കളാണ് ഈ പദവി കയ്യാളിയതെന്നും തരൂർ പിന്നീട് ചാനൽ ചർച്ചയിൽ പറഞ്ഞു ഭരണകക്ഷിയായി ബി ജെ പിക്ക് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഒരു മുസ്ലിം അംഗം പോലും ഇല്ലെന്നതും പണ്ടിങ്ങിനെ ആയിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തരൂരിനു പിന്നാലെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി സേവനമനുഷ്ഠിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി മാർക്കണ്ടേ കഡ്ജുവിൻ്റെ വിഷയത്തിലെ പ്രതികരണവും ശ്രദ്ധേയമാണ് ഋഷി സുനക് ഇന്ത്യൻ വംശജനാണെന്നത് തീർത്തും അപ്രസക്തമാണെന്നതായിരുന്നു ശശി തരൂരിന്റെ ട്വീറ്റിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം യു കെ യുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുവാനുള്ള ഋഷി സുനക്കിന്റെ പദ്ധതി എന്താകുമെന്നതാണ് ഇവിടെ പ്രസക്തമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു അതേസമയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ഇന്ത്യൻ വംശജനായ ഋഷി സുനക് സ്ഥാനമേറ്റു പല കാര്യങ്ങൾ കൊണ്ടും ചരിത്രപ്രധാനമായ പ്രധാനമായ മുഹൂർത്തമാണ് ഋഷി സുനക്കിന്റെ സ്ഥാനമേൽക്ക ബ്രിട്ടന്റെ അൻപത്തിയേഴാമത് പ്രധാനമന്ത്രിയായാണ് സുനക് സ്ഥാനമേറ്റത് ചാൾസ് രാജാവാണ് പരമ്പരാഗത ചടങ്ങിൽ സർക്കാർ രൂപീകരിക്കാൻ ഔദ്യോഗികമായി ഋഷിയെ ക്ഷണിച്ചത് ഭാര്യ അക്ഷരയ്ക്ക് പകരം ഒരു സഹായിയാണ് ഋഷിക്ക് അകമ്പടി സേവിച്ചത് ബ്രിട്ടന്റെ ഇരുന്നൂറ് കൊല്ലത്തെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് നാൽപ്പത്തിരണ്ടുകാരനായ ഋഷി പൊതുസഭാ നേതാവും മുഖ്യ എതിരാളിയുമായിരുന്ന പെന്നി മോർനെറ്റ് കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വ മത്സരത്തിൽ നിന്ന് പിന്മാറിയതോടെയാണ് ഋഷിക്ക് അധികാരത്തിലേക്ക് വഴി തുറന്നത് ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലാം മുറിയിൽ വെച്ചായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത് അധികാരമേറ്റ ശേഷം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ടെൻ ഡൗണിംഗ് സ്ട്രീറ്റിന് മുൻപിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യവേ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണെന്നും കോവിഡ് സൃഷ്ടിച്ച പ്രകമ്പനങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നും സുനക് പറഞ്ഞു മുൻഗാമിയായ ലിസ് പരിഷ്കാരങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ പുകഴ്ത്തിയ സുനാക് നിലച്ചിരിക്കാതെ തെറ്റുകൾ സംഭവിച്ചെന്നും ഇത് പരിഹരിക്കാൻ നടപടികൾ എടുക്കുമെന്നും പറഞ്ഞു മുൻഗാമിയുടെ തെറ്റുകൾ തിരുത്താനാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ നായകനും പ്രധാനമന്ത്രിയുമായി തന്നെ തെരഞ്ഞെടുത്തതെന്നും ഇതിനായുള്ള ജോലികൾ ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചാൻസലറായിരിക്കെ ജനങ്ങളെയും വ്യവസായങ്ങളെയും സംരക്ഷിക്കാൻ ചെയ്തത് ഇനിയും തുടരും ഭാവി തലമുറ കണക്കെണങ്കിൽ അകപ്പെടാൻ അനുവദിക്കില്ല വാക്കുകൾ കൊണ്ടല്ലാതെ പ്രവർത്തിക്കൊണ്ട് രാജ്യത്തെ ഒന്നിപ്പിക്കുകയും ജനങ്ങൾക്കായി രാപ്പകൽ അധ്വാനിക്കുകയും ചെയ്യും എൻ്റെ മന്ത്രിസഭ സത്യസന്ധതയും പ്രൊഫഷണലിസവും നേടിയെടുക്കും വിശ്വാസ്യത ജനങ്ങൾക്ക് സമ്മാനിക്കും ബ്രക്സിറ്റ് അടക്കമുള്ള കാര്യങ്ങളിലെ പാർട്ടി നയം ശക്തമായി നടപ്പിലാക്കും ഞാൻ തളരില്ല ഉയർന്ന പദവിയിൽ പ്രതീക്ഷിക്കത്ത പ്രകടനം കാഴ്ചവയ്ക്കും സുനഗ് വ്യക്തമാക്കി പ്രസംഗത്തിൽ ബോറിസ് ജോൺസൺ സർക്കാരിൻ്റെ മികച്ച നേട്ടങ്ങളെ അഭിനന്ദിച്ച സുനക് എൻ എച്ച് എസ് ആരോഗ്യ സംവിധാനം ശക്തമാക്കുമെന്നും അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി കൈവരിക്കുമെന്നും അവകാശപ്പെട്ടു